നമസ്കാരം ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറായ അമീർ ഖാൻ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ കയറി ഇറങ്ങുന്നു ഒരിക്കൽ തൻ്റെ മുൻഭാര്യ ഭയക്കുന്നുവെന്ന കാരണവും പറഞ്ഞു നാട് നാടുവിടുന്നതിനെക്കുറിച്ചുള്ള ആലോചനയൊക്കെ മാറ്റിവെച്ച് ഭാരതത്തോടുള്ള തൻ്റെ സ്നേഹവും ആത്മാർത്ഥതയൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് തൻ്റെ സിനിമയ്ക്ക് എല്ലാവരും കയറണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കാരണം ലളിതമാണ് ബഹിഷ്കരണം നിരാസം എന്നൊക്കെയുള്ള പേരിൽ ഇവിടുത്തെ ലിബറലുകൾ മാറി മാറി ഉപയോഗിച്ചു വന്ന ക്യാൻസർ കൾച്ചർ എന്ന ആയുധം അവരുടെ തന്നെ നേർക്ക് ബൊമറാവും ആവുമ്പോൾ ഉണ്ടാവുന്ന വിഭ്രാന്തിയും വ്യപ്രാളവുമാണ് എന്താണ് ക്യാൻസർ കൾച്ചർ തങ്ങൾക്ക് ആക്ഷേപകരമായി തോന്നുന്ന ഏതൊരു കാര്യത്തിനും പിന്തുണ പിൻവലിക്കുന്ന സമ്പ്രദായത്തെയാണ് ക്യാൻസർ കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത് തീർച്ചയായും അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിൻ്റെ നട്ടല് അതിനൊരു സംശയവുമില്ല എന്നാൽ അതൊരു വൺ വേ ട്രാഫിക് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന ഒരു പാലമാണ് മറ്റേതൊരു ജനാധിപത്യത്തിലെയും പോലെ ആക്ഷേപകരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിയോജിപ്പോ അല്ലെങ്കിൽ എതിർപ്പോ പ്രകടിപ്പിക്കുന്നതിനുള്ള ആളുകളുടെ ഒരു മാർഗമാണ് ക്യാൻസർ കൾച്ചർ ഇന്ത്യയിലും അവർക്ക് അങ്ങനെ ചെയ്യാൻ അർഹതയുണ്ട് തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രതിഷേധ രീതി തന്നെയാണ് പുതിയ കാലത്ത് തൊലിപ്പുറത്ത് കിട്ടുന്ന പ്രകരങ്ങളെക്കാൾ ഗുണം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള രീതികൾ തന്നെയാണ് ഇന്ത്യയിലെ സ്വയം പ്രഖ്യാപിത ലിബറലുകൾക്ക് അവർ കണ്ടു പിടിച്ചുപയോഗിച്ചു വരുന്ന അവരുടെ തന്നെ ആയുധം കൊണ്ട് തിരിച്ചടി കെട്ടി തുടങ്ങിയപ്പോൾ ഉണ്ടായ ചില തിരിച്ചറിവുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അവനവൻ്റെ ലാഭേശ കൊണ്ടുള്ള താൽക്കാലികമായ തിരിച്ചറിവാണെന്നും നേട്ടങ്ങൾ നേടിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ വേഷം പഴയ വേഷം കെട്ടുകളിലേക്ക് പോകുമെന്നും അറിയാതെയല്ല എന്നാലും താൽക്കാലികമായി ഉണ്ടാവുന്ന ആ തിരിച്ചറിവുകൾ നല്ലത് തന്നെയാണ് കാശ്മീർ ഫയൽസും താനാജിയുമൊക്കെ ബഹിഷ്കരിക്കാൻ നടന്ന ആഹ്വാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ തിരിഞ്ഞു കുത്തുന്നത് കങ്കണയുടെ പടം പൊട്ടിക്ക നടക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ അനുഭവം തന്നെയാണ് തിരിച്ചും കിട്ടുന്നത് ഈ വോക്കിന്റെ അസ്കൃതയൊക്കെ പഴമക്കാർ പറയുന്നത് പോലെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് ഉണ്ടാവുന്ന തോന്നലുകളാണ് സമൂഹത്തിൽ സ്വസ്ഥമായും സമാധാനപരമായും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ പലർക്കും തോന്നുന്ന ഒന്നാണ് ഇതൊക്കെ ഒന്ന് തകിടം മറിച്ചാലോ എന്നു പലപ്പോഴും പുച്ഛത്തോടെ കാണുകയും ആക്രമിക്കുകയും തെരുവിലിട്ട് ചവിട്ടി ചെയ്യുന്ന വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ദേശീയതുമൊക്കെ പവിത്രമായി കാണുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് മറ്റുള്ള ചിലരെ പോലെ കൈവെട്ടിയും തലവെട്ടിയും പ്രതികരിക്കാൻ കഴിയില്ല അങ്ങനെ പ്രതികരിക്കാൻ അവരുടെ സംസ്കാരത്തിൽ സാധിക്കില്ല എന്നാൽ അതിന് പകരം ഇത് പറ്റും തങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം തങ്ങളെ അപഹസിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുക അതുവഴി ഇനിയും ഇനിയും തങ്ങളുടെ നേർക്ക് തന്നെ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളെ ഉണ്ടാക്കാൻ അനുവദിക്കാതിരിക്കുക അമീർ ഖാന് അറിയാം ഇത് കളിയല്ല എന്ന് കോടികൾ ഇറക്കി നടത്തുന്ന ഈ അഭ്യാസം ഇനി വകവെച്ചു കൊടുക്കാൻ പോകുന്നില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് വാലിൽ തീപിടിച്ച വാനരെ പോലെ പറന്ന് നടക്കുന്നത് ഒരു കാര്യം കൃത്യമാണ് അടി കിട്ടാൻ പോകുന്നത് അമീർ ഖാന് മാത്രമല്ല അക്ഷയ് കിട്ടും രക്ഷാബന്ധൻ എന്ന സിനിമയും ലിസ്റ്റിലുണ്ട് ഹിന്ദു സംസ്കാരത്തെ സ്ഥിരമായി ആക്ഷേപിച്ചു വരുന്ന ഓരോ ബോളിവുഡ് പേഴ്സണാലിറ്റികളുടെയും ചീട്ട് കീറും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൽ പാവയുണ്ടാക്കി ഇന്ത്യയിൽ കൊണ്ട് ഡെംപ് ചെയ്തിരുന്ന ചൈനക്കാരോട് ചോദിച്ചാൽ മതി അറിയാം ശരിയായ ഇന്ത്യയുടെ പവർ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്